റിനോകോം എഎസി ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. അതെ സെക്രട്ടറി, ഈ ഭരണപക്ഷവും ചെയർമാനും കൂടിയിട്ട് എന്തുട്ടേ കാട്ടണേ? എന്തുട്ടാ കാട്ടണേ? ഈ കൊറോണ എന്ന് പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമൊന്നുമല്ലോ, ലോകം മുഴുവനുള്ള സാധനല്ലേ. പിന്നെ ഇതിന്റെ പേരിൽ ഈ ചെയർമാൻ മൊയ്തും കൂട്ടും എന്തുട്ട് തേങ്ങ കാട്ടണേ? അതന്നെ ഞാനും ചോദിക്കണേ. അതെ, ഇതപ്പൊ ട്രംപ് ട്രംപ് ഈ മൊയ്ത് കാണിക്കുന്ന മാതിരി ട്രംപ് അവിടെ അമേരിക്കയിൽ വാർഡായ വാർഡ് മുഴുവൻ മൈക്കസെറ്റും വെച്ച് കെട്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ബീമ്പിളക്കിക്കൊണ്ടിരിക്കും. അവിടെ വംശീയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കാം, മൂപ്പർ കാത് നോക്കാൻ സമയമില്ല. പിന്നെയാണ് ഇപ്പൊ കൊറോണ. അതാണ് ഇപ്പൊ തന്നെ ഈ ചെയർമാനും കൂട്ടും ഒരു 4 മണിയായ ക്യാബിനില് കയറിട്ട് മൊബൈലിൽ ഓരോന്ന് റെക്കോർഡ് ചെയ്യണം, എന്നിട്ട് അത് മുനിസിപ്പാലിറ്റി മുഴുവൻ കേൾപ്പിച്ചുകൊണ്ട് കിടക്കാം. ഇയാൾക്ക് എന്തുട്ടാ വട്ടുണ്ട? വട്ടുണ്ടോന്ന് ചോദിച്ചാ കണ്ണും ചെവിടും പറഞ്ഞ ഇപ്പൊ തന്നെ എന്റെ വാർഡിൽ ഒരു ഫിഷറി സ്കൂൾ അറിയാലോ? അറിയാം, 23-ാം വാർഡ്. അത് എന്റെ വാർഡാണ്, അവിടെ എൽ പി സ്കൂളല്ലേ. അവിടെ ഇത് സുഗതന്റെ വാർഡ്. ഫിഷറീസ്. ഈ ചെയർമാൻ മൊയ്തും കൂട്ടും ഓടി നടന്നിട്ട് ഈ ഫിഷറീസ് സ്കൂളിലെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കി. അതെ ഒരുക്കി. ആ പേടിയിൽ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ സ്ഥലം മാറിയത് നല്ല കാര്യം. ഒരു കാര്യമില്ല, അവിടെ ക്വാറന്റൈൻ ഒരുക്കി എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ട കാര്യമില്ലല്ലോ. സെക്രട്ടറി എന്തുട്ടീ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ല, ഈ മൊയ്തുവിന് ഈ ഫിഷറീസ് സ്കൂളിൽ ക്വാറന്റൈൻ സംവിധാനം എടുക്കേണ്ട വല്ല കാര്യമുണ്ട്? വേണ്ടാന്ന് വെക്കണെന്ന് അമ്മാരി തെമ്മാരിത്തുള്ള ചെയർമാൻ കാണിക്കണത്. ഇപ്പൊ തന്നെ താലൂക്ക് ആശുപത്രിയിലെ ക്വാറന്റൈനിൽ താമസിക്കുന്നവർക്ക് 3 നേരമാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണത്. ഇതൊക്കെ അയാളുടെ ജാടണെന്നേ, ആരപ്പോ ഇവിടെ പട്ടിണി കിടക്കണേ? ഒരാളും പട്ടിണി കിടക്കണല്ലേ. ഇനിയിപ്പോ ഈ കൊടുക്കണ സാധനം തൊട്ടേ ഒരു ഇത്തിരി ചേറ്, അതിന്റെ അരികിൽ ഒരു ഇത്തിരി ചാമ്പാറ്, പിന്നെ അല്ലെ പുളിശ്ശേരി എന്തൊട്ടെ എന്തൊട്ടൊക്കെ. അതാ ഇരുന്ന് കഴിക്കണവർക്ക് വിശപ്പ് മാറണ്ടേ? ആ ഇലയിൽ തൊട്ട് വന്ന് ഇങ്ങനെ നക്കുമ്പോഴേക്കും ചോറ് കഴിഞ്ഞു. വിശപ്പ് മാറണ്ടെന്ന് ഓരോന്ന് എണീറ്റ് പോണ പാവങ്ങള്. കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറില് വെണ്ടക്കേനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടില്ല. ഏതാ പറമ്പെന്ന് കേട്ടിട്ടുള്ള ചൊറിയും ചാമ്പൊക്കെ വെട്ടി നോക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിരിക്കണേ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ പറയണത് ഇവിടെ ഭരണം മാറണമെന്ന്. ഭരണം മാറിയാൽ ഇവിടെ സാമ്പാർ നന്നാവൂ, അല്ല ഇത് മറ്റേ നാട് നന്നാവുള്ളൂ. എന്താ സെക്രട്ടറി അഭിപ്രായം? എന്തെങ്കിലും അഭിപ്രായം തട്ടാ? അല്ല ശരിയാണ് ശരിയാണ്, അല്ലേ? എങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഭരണം മാറുന്നേ നല്ലത്. ഭരണം മാറണം വേണ്ടേ? വേണം. നമ്മുടെ സെക്രട്ടറിക്ക് വരെ ഇപ്പൊ ഭരണം മാറണമെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇപ്പഴല്ല, എനിക്ക് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നല്ലോ, അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭരണം മാറണമെന്ന്. നിങ്ങളിവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോ ഞാനല്ല ഇവിടെ ചെയർമാൻ. അതെ അതെ, അത് കറക്റ്റ്. അല്ല ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് മൊയ്ത് ചെയർമാനായല്ലോ, അതിനുശേഷം ഈ ഭരണം മാറണം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. അല്ല അതിപ്പോ ഈ സെക്രട്ടറി മാത്രം വിചാരിച്ചാ പോരല്ലോ, പോരാ നാട്ടുകാരും കൂടി അങ്ങനെ വിചാരിക്കണം. അല്ല എങ്ങനെ പോയാ അവര് വിചാരിക്കും ഭരണം മാറും, രാവിലെ അംശമില്ല. അല്ല അതെ, എന്നാ പിന്നെ ശരി. നമുക്ക് അപ്പൊ സെക്രട്ടറി സംഗതി ഇതൊക്കെയാണ് പറയാൻ വെച്ചിട്ട് ഒന്ന് വന്നു മാത്രം. ഞങ്ങള് നീങ്ങാ. പിന്നെ തന്റെ വാർഡില് അവര് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിണ്ടായിരുന്നല്ലോ, അവിടെ ഏതോ ഒരാൾക്ക് എന്താ തലയണ കിട്ടിയില്ല എന്നെന്താ പറയണ്ടത്. ഒരാൾക്ക് കിട്ടിയില്ല പിന്നെ എല്ലാവർക്കും കിട്ടിയില്ല എന്നാണ് ഞങ്ങള് പറയാലോ. നമ്മളിവിടെ ഉണ്ടെന്നെങ്കിലും നാട്ടുകാരെ അറിയട്ടെ. പിന്നെ അപ്പൊ ശരി. അല്ല 5 മണി ആയല്ലോ സാറേ, എല്ലാരും പോയി, മന്മഥൻ സാറ് ഫീൽഡ് വർക്കിനും പോയി. ഓ ഇയാൾക്ക് എപ്പൊ നോക്കിയാലും ഫീൽഡ് വർക്ക് ആണല്ലോ. എന്തുട്ട് ഫീൽഡ് വർക്ക്? വേറെ ചുറ്റിക്കറങ്ങന്നല്ലേ. അതെ ഈ കൊറോണ ഉണ്ടല്ലോ, കൊറോണ ആൾക്കാർക്ക് നല്ല ഉപകാരം ഉണ്ട്.
എന്നാ ശരി. ആ മണ്ഡലത്തിൽ ഇറങ്ങിയില്ലേ? ഇല്ല സാറേ, ഇപ്പൊ പോയ നേതാക്കന്മാര് പോട്ടെ എന്ന് ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഇനി അവരിവിടെ വന്നപ്പോ ഇവിടെ ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കണ്ടല്ലോ. ഏയ്, മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. മറ്റേത് 5 മണിന്നുണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങണ്ടേ? പിന്നെ വല്ല 10 ദിവസം കിട്ടിക്കഴിഞ്ഞാ പിന്നെ സന്തോഷമായി. എന്റെ സാറേ, ഇപ്പൊ എനിക്ക് ഓഫീസിലേക്ക് വരാനാ കൊതി. ഈ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് മടുത്തുന്നേ. ആ ഇടക്കൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒരുങ്ങി ഇറങ്ങണമെന്ന് നമുക്ക് ഉണ്ടാവില്ല ആഗ്രഹം. സാർ വന്നല്ലോ. ജനങ്ങള് ഒരു മഹാമാരി കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുക. അതിനിടയ്ക്ക് ഇവനെ പോലുള്ളവന്മാര് ചീഞ്ഞ മത്സ്യമായിട്ട് വന്നേക്കാം. ചീഞ്ഞ മത്സ്യോ? കാസർഗോഡുകാരന ഒരു വണ്ടി നിറയെ ചീഞ്ഞളിഞ്ഞ മത്സ്യം, എന്നിട്ട് പറയാ പച്ച മീനാണെന്ന്. എന്നിട്ട് മീൻ എന്ത് ചെയ്തു സാറേ? മീൻ കുടിച്ചു കൂടി സാറേ. ഓ, 2-2 എണ്ണം ഉണ്ടായിരുന്നു നല്ലത്. അവന് ഞാൻ പറഞ്ഞ ഒഴുകി വീട്ടിൽ കൊടുത്തിട്ട് വന്നു. ആവട്ടെ. അപ്പൊ ഈ ചീഞ്ഞ മീൻ എവിടെ കുഴിച്ചു മൂടിയത്? അത് നമ്മുടെ മറ്റേ കൗൺസിലർ പ്യാരിയില്ലേ, ഓ, അദ്ദേഹത്തിന്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, അവിടെ കൊണ്ട് ഇട്ട് കുഴിച്ചു മൂടി എന്ന് പറയാനല്ല, ഇട്ടിട്ട് കുറച്ച് മണ്ണം കൂടി ഇട്ട്, അത്രേ ഉള്ളൂ. അല്ല, അതിപ്പോ ഒന്നുകൂടെ കഴുകി വരുമ്പോ ഈ ആളുകൾക്ക് പ്രശ്നമാവില്ലേ? സ്മെല്ലൊക്കെ ആകടി. അത് മെമ്പർ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മെമ്പർ ആയിട്ടോളാം, നിങ്ങൾ അതൊന്നും നോക്കണ്ട. പിന്നെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണ സാറേ. ഞാൻ ഇറങ്ങി. ആണോ? പിന്നെ എന്റെ ചോറും പാത്രം കണ്ടായിരുന്നോ? പോവാ.